രാകേഷ്, ബി ജെ പിയെ സംബന്ധിച്ച് നോക്കിയാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഇപ്പോൾ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും സഖ്യകക്ഷികളുമായി ചേർന്ന് ഭരണം നടത്തുന്ന സാഹചര്യവും ബി ജെ പിയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നത് ദക്ഷിണേന്ത്യ തന്നെയാണ്. അവിടെ ഏക സംസ്ഥാനത്ത് ഉള്ള ഭരണമാണ്. അവരെ സംബന്ധിച്ച് അത് നിലനിർത്തുക ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്ന ചില ഘടകങ്ങൾ യെദ്യൂരപ്പയ്ക്ക് പിന്നാലെ വന്ന ബസവരാജ ബൊമ്മയ്ക്ക് ആ സ്റ്റേച്ചർ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സമുദായ വോട്ടുകൾ തന്നോടൊപ്പം നിലനിർത്താൻ കഴിയുന്നോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം, ശരി, ഞാൻ രാകേഷിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ പി കെ കൃഷ്ണദാസ്, ബി ജെ പി നേതാവ്, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ പി കെ കൃഷ്ണദാസ്, കർണാടക തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഒരു 41 ദിവസം അവശേഷിക്കുന്നു. എത്രമാത്രം പ്രതീക്ഷയിലാണ് ബി ജെ പി? തെരഞ്ഞെടുപ്പിന് എത്രമാത്രം സജ്ജമാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശുഭ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ സൽഭരണത്തിന് ജനങ്ങൾ വീണ്ടും അംഗീകാരം നൽകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കർണാടകത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ബി ജെ പി ഭരണത്തിനിടയിൽ വൻ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിലായാലും ശരി, വ്യാവസായിക കാർഷിക മേഖലയിലായാലും ശരി, അതേപോലെ തന്നെ തൊഴിലായി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയായാലും ശരി, എല്ലാ രംഗത്തും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സർക്കാരാണ് വീണ്ടും ജനവിധി തേടുന്നത്. അതുകൊണ്ട് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാരിന് വീണ്ടും ജനങ്ങൾ അനുമതി നൽകും, അവസരം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു അധികാരത്തിൽ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. രണ്ട്, ആ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ബൂത്ത് തല ശാക്തീകരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് ലെവൽ കമ്മിറ്റി എന്നുള്ളത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, അവിടുത്തെ പേജ് ഇൻചാർജുമാരെ, അതൊരു പക്കപ്പട്ടികയിലെ ഓരോ പേജിനും ഒരു ഇൻചാർജും സഹ ഇൻചാർജും എന്ന രീതിയിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടനാ മെഷീനറി പണ്ണയിപ്പ യന്ത്രം പോലെ ചലിപ്പിക്കത്തക്ക രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം, സംഘടനാപരമായ സംവിധാനം, ഇതെല്ലാം തന്നെ ഒരു പൊതുതെരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യങ്ങളുണ്ടെന്ന് കരുതുമ്പോൾ പോലും കർണാടകയെ സംബന്ധിച്ച് 85 ശേഷം ഇങ്ങോട്ട് ആന്റി ഇൻകൺബൻസി ഫാക്ടർ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണല്ലോ. അത് ഇത്തവണയും ബി ജെ പിയെ സംബന്ധിച്ച് തിരിച്ചടിയാകില്ലേ? ഇല്ലില്ല, ഒരിക്കലും ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കാരണം ജനങ്ങൾ പൊതുവെ സംതൃപ്തരാണ്. കാരണം രണ്ടായി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന സംവിധാനം എന്നുള്ളത് വളരെ ജനങ്ങൾക്ക് വളരെ വളരെ തൃപ്തിയാണ് നൽകുന്നത്. അത് കർണാടകത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന സംവിധാനം ജനങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഒരിടത്ത് പോലും ഭരണവിരുദ്ധ വികാരം നമുക്ക് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കർണാടകവും വളരെ മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങളിലും തന്ത്രങ്ങൾ മെനയുന്നതിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അവര് ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പകുതിയോളം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് അത്രമാത്രം സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായേക്കാം. പക്ഷെ അവരുടെ സംഘടനാ സംവിധാനം അതനുസരിച്ചിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സജ്ജമായിട്ടുണ്ട് എന്ന് കോൺഗ്രസുകാരും വിശ്വസിക്കുന്നില്ല, പൊതുസമൂഹവും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ച് നേതൃത്വത്തിനുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ അതിശക്തമായിട്ട് അതിരൂക്ഷമാണ്. അത് പൊതുവെ കോൺഗ്രസിന്റെ അകത്ത് ഒരു ആഭ്യന്തര പ്രശ്നം എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ സംവിധാനം ഒരു പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണ് എന്ന് പറയാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് 100% സജ്ജമാണ്. ശരി, എന്തായാലും പൂർണ്ണമായ വിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചുണ്ട്. ഇരട്ട എഞ്ചിൻ സർക്കാരിനൊപ്പം ജനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പി കെ കൃഷ്ണദാസ് പങ്കുവച്ചത്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.